നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കെട്ടിപ്പൊക്കിയ വനിതാ മതിൽ പൊളിഞ്ഞതിന്റെ ഉത്തരവാദിത്തം തമ്മിലുള്ള തർക്കം മുറുകുകയാണ്. വനിതാ മതിലിന്റെ പിറ്റേന്ന് ശബരിമലയിൽ യുവതികളെ കയറ്റിയതിന്റെ പേരിൽ മതിൽ പൊളിഞ്ഞെന്ന് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരുന്നു. ഇതിനു പിന്നാലെ വെള്ളാപ്പള്ളിക്കെതിരെ KPMS നേതാവ് പുന്നല ശ്രീകുമാർ രംഗത്തെത്തി. വെള്ളാപ്പള്ളി ഇങ്ങനെയൊരു പ്രസ്താവന നടത്താൻ പാടില്ലായിരുന്നു, ഇത് തെറ്റായ സന്ദേശം നൽകിയെന്നാണ് പുന്നല പറയുന്നത്. കേവലം ജൂനിയറായ ഒരു നേതാവ് തനിക്കെതിരെ ആഞ്ഞടിച്ചതിനാൽ ഉറപ്പായും വെള്ളാപ്പള്ളി രംഗത്തെത്തും. പ്രത്യേകിച്ച് പുന്നല ശ്രീകുമാറിന്റെ കുറ്റപ്പെടുത്തൽ വൻ പ്രത്യാഘാതം ഉണ്ടാക്കാനാണ് സാധ്യത. തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ ഇത് വൻ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. CPM ആരെ കൂടെ നിർത്തുമെന്ന് കണ്ടറിയാം. കഴിഞ്ഞ ദിവസമാണ് വെള്ളാപ്പള്ളി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. ശബരിമലയിൽ യുവതികളെ കയറ്റിയത് ശരിയായില്ല, വനിതാ മതിൽ കെട്ടിപ്പൊക്കിയതിന്റെ പിറ്റേന്ന് യുവതികളെ കയറ്റി വനിതാ മതിൽ പൊളിച്ചു, ഇത് BJP നേട്ടമായി. തിരുവനന്തപുരത്ത് നടന്ന അയ്യപ്പ സംഗമത്തിന് പിന്നിൽ സവർണ ലോബി എന്നായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കിയത്. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സർക്കാർ എടുത്ത നിലപാടുകളെ പിന്തുണച്ച വെള്ളാപ്പള്ളി നടേശൻ BJP കോൺഗ്രസിനും NSS എതിരെ അതിരൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. അയ്യപ്പ സംഗമത്തിന് രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്, അയ്യപ്പ സംഗമത്തിന് പോകാതിരുന്ന തന്റെ നിലപാട് ശരിയാണെന്നും വെള്ളാപ്പള്ളി ആവർത്തിച്ചു. ഒരു രാജാവും ഒരു ചങ്ങനാശ്ശേരിയും ഒരു തന്ത്രിയുമാണ് ശബരിമല സമരത്തിന് പിന്നിൽ. ദേവസ്വം ബോർഡുകളിലും 90% ക്ഷേത്രങ്ങളിലും സവർണ ആധിപത്യമാണ്. തമ്പ്രാക്കന്മാരെന്ന് സ്വയം കരുതുന്നവരാണ് സമരത്തിന് പിന്നിൽ. 10-നും 50-നും ഇടയിലുള്ള സ്ത്രീകൾ ശബരിമലയിൽ കയറില്ല എന്ന് സ്വയം തീരുമാനിക്കേണ്ടതാണ്. അതിന്റെ പേരിൽ സമുദായത്തിൽ നിന്നാരും കലഹത്തിന് ഇറങ്ങരുത്, അത് സവർണരുടെ പ്രശ്നമാണെന്നും തങ്ങൾക്ക് അതിനേക്കാൾ വലിയ പ്രശ്നങ്ങളുണ്ടെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. സുപ്രീം കോടതി വിധി നടപ്പിലാക്കുക മാത്രമാണ് കേരള സർക്കാർ ചെയ്തത്, കോൺഗ്രസിനും BJP ശബരിമല വിഷയത്തിൽ നിലപാടില്ല. എന്നിരുന്നാലും ഈ പ്രചരണത്തിൽ BJP നേട്ടമുണ്ടാക്കും, ഇടതുപക്ഷത്തിന് ഒരു ചുക്കും സംഭവിക്കുകയില്ല. എന്നാൽ കോൺഗ്രസിന്റെ സർവനാശമാണ് സംഭവിക്കാൻ പോകുന്നത്. പൊതുജനം കഴുതയാണെന്ന് ആരും കരുതരുതെന്നും കൊല്ലത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വെള്ളാപ്പള്ളി പറഞ്ഞു. നിലപാട് മയപ്പെടുത്തി ഇന്നലെ വെള്ളാപ്പള്ളി എത്തിയെങ്കിലും കേന്ദ്രത്തിൽ BJP വീണ്ടും അധികാരത്തിലെത്തുമെന്ന് വ്യക്തമാവുകയാണ്. മോദിയുടെ പ്രസക്തി തള്ളാനാവില്ല, മോദി സർക്കാരിനെതിരെ സകല ഞാനൂലുകളും മത്സരിക്കാൻ തയ്യാറായിട്ടുണ്ട്. ഇവരൊന്നിച്ചാലും സിംഗിൾ മെജോറിറ്റിയിൽ NDA തന്നെ അധികാരത്തിൽ വരുമെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. മോദിക്ക് തന്റേതായ പ്രസക്തിയുണ്ട്, അത് ചെറുതായി കണ്ടിട്ട് കാര്യമില്ല, പ്രസക്തി കുറച്ച് കാണാനാകില്ല. എതിരെ നിൽക്കുന്നവർ ജയിച്ചാൽ തന്നെ ആര് പ്രധാനമന്ത്രിയാകും, ഒരാളെ ആക്കിയാൽ മറ്റൊരാൾ പുറത്തു ചാടും, ഇയാളെ മോദി എടുക്കും. അങ്ങനെ വന്നാലും ഭൂരിപക്ഷം കിട്ടിയില്ല എങ്കിലും മോദി തന്നെ അധികാരത്തിൽ വരും. സെൻകുമാറിന് BJP സീറ്റ് നൽകും, അദ്ദേഹം മിടുക്കനായ നല്ലൊരു ഉദ്യോഗസ്ഥനായിരുന്നു, അഴിമതിയില്ലാത്ത സംശുദ്ധനായ ഓഫീസറാണ്, കേരള സർക്കാരിന് അത്ര കണ്ട് ഉപയോഗിക്കാനായില്ല, അദ്ദേഹത്തെ സർക്കാർ പീഡിപ്പിച്ചുവെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.